ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് കസ്റ്റർഡ് പൗഡറും ഫ്രൂട്ട്സും കൊണ്ടുള്ള ഒരു അടിപൊളി ഡ്രിങ്കിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. അപ്പോൾ ഇതുണ്ടാക്കാൻ വേണ്ടി ആദ്യം ഞാൻ ഒരു കപ്പ് അളവിൽ പച്ചമുന്തിരി എടുത്തിട്ടുണ്ട്. ഇനി ഇതിനെ ഞാൻ ഇതുപോലെ മുറിച്ചെടുക്കുന്നുണ്ട്. എല്ലാത്തിനെയും ഇതുപോലെ മുറിച്ചതിന് ശേഷം നമുക്കിതിനെ മാറ്റി വയ്ക്കാം. ഇനി നാല് ചെറിയ പഴം എടുത്തിട്ടുണ്ട്. ഇനി ഇതിനെയും നമുക്ക് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഇതിനെയും മാറ്റി വയ്ക്കാം. ഇനി ഒരു ചെറിയ കഷ്ണം തണ്ണീർ മത്തൻ, ഇതിനെയും ചെറിയ കഷ്ണങ്ങളാക്കാം. എന്നിട്ടിതിനെ മാറ്റി വെക്കാം. രണ്ട് ചെറിയ കഷ്ണം സമാമ, ഇതിനെയും മുറിച്ചെടുക്കാം. ഒരു പേരക്കായ് തൊലി കളഞ്ഞത്, ഇതിനെയും ചെറിയ കഷ്ണങ്ങളാക്കാം. ഇതിനെയും മാറ്റി വെക്കാം. ഇനിയൊരു പാത്രമെടുത്ത് ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ കസ്കസ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഈസ്പ്ഗോലാണ് വേണ്ടത്. ഈസ്പ്ഗോല് ഇതാണ്. അപ്പോൾ ഇതൊരു 2 ടേബിൾ സ്പൂണ് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളമൊഴിച്ച് നമുക്ക് സ്പൂൺ കൊണ്ട് ഇതുപോലെ മിക്സ് ചെയ്യാം. എന്നിട്ട് ഇതിനെ നമുക്ക് മാറ്റി വെക്കാം. ഇനിയൊരു പാത്രമെടുത്ത് ഇതിലേക്ക് നേരത്തെ മുറിച്ച് വെച്ച പഴം ഇട്ട് കൊടുക്കുന്നുണ്ട്. സമാം, തണ്ണീമത്തൻ, പേരക്കായ്, പിന്നെ ഞാൻ ഈത്തപ്പായം കുറുത്തത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതും ചേർത്ത് നമുക്കിതിനെ നന്നായൊന്ന് ഉടച്ചെടുക്കാം. നല്ലതുപോലെ ഉടച്ചെടുക്കണം. നന്നായി ഉടച്ചതിന് ശേഷം ഇതിലേക്ക് ഞാൻ മുറിച്ച് വെച്ച പച്ചമുന്തിരി, ചെറിയ കഷ്ണങ്ങളാക്കിയ പൈനാപ്പിളും ചേർത്ത് നമുക്കിതിനെ ഒന്ന് മിക്സ് ചെയ്യാം. എന്നിട്ട് ഇതിലേക്ക് നമ്മൾ നേരത്തെ കുതിരാൻ വേണ്ടി മാറ്റി വെച്ച കസ്കസിൻ്റെയും ഈസിപ്പോലിൻ്റെയും മിക്സ്ചർ ചേർത്ത് ഒന്ന് മിക്സ് ചെയ്യാം. ഇനി ഇതിനെ നമുക്കൊന്ന് മാറ്റി വെക്കാം. ഇനിയൊരു സോസ് പാൻ എടുത്ത് ഇതിലേക്ക് 1 ലിറ്റർ പാലൊഴിച്ച് തിളക്കാൻ വേണ്ടി വെക്കുന്നുണ്ട്. അപ്പോഴേക്കും ഒരു ബൗളെടുത്ത് ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ കസ്റ്റർഡ് പൗഡർ ഇട്ട് ആവശ്യത്തിന് വെള്ളവും ചേർത്ത് നമുക്കിതിനെ നന്നായൊന്ന് മിക്സ് ചെയ്യാം. ലംസ് ഇല്ലാതെ നോക്കണം. ഇനി പാലിലേക്ക് 1 കപ്പ് പഞ്ചസാരയും ചേർത്ത് നന്നായൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് 3 ടേബിൾ സ്പൂണ് കണ്ടൻസ്ഡ് മിൽക്കും ചേർത്ത് നമുക്കൊന്നിതിനെ ഇളക്കി കൊടുക്കാം. പാല് തിളച്ച് വരുമ്പോൾ ഫ്ലെയിം ലോയിലാക്കി ഇതിനെ ഒന്ന് ഇളക്കി കൊടുത്ത് ഇതിലേക്ക് നമ്മൾ നേരത്തെ ഉണ്ടാക്കിയ കസ്റ്റർഡിൻ്റെ മിക്സ്ചറ് ഒഴിച്ച് നന്നായൊന്ന് ഇളക്കി കൊടുക്കാം. ഇതൊഴിക്കുമ്പോൾ ഇളക്കിക്കൊണ്ടേ ഇരിക്കാൻ ശ്രദ്ധിക്കണം, ഇല്ലെങ്കിൽ കട്ട പിടിച്ച് പോവും. നന്നായി ഇളക്കിയതിന് ശേഷം ഇതൊന്ന് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്ത് നമുക്കിതിനെ കൂളായതിന് ശേഷം ഫ്രിഡ്ജിൽ മാറ്റി വെക്കാം. ഇനിയൊരു ജാറെടുത്ത് ഇതിലേക്ക് ആവശ്യത്തിന് ഐസ് ക്യൂബ് ഇട്ട് കൊടുക്കുന്നുണ്ട്.
ഇനി നമ്മൾ നേരത്തെ മാറ്റി വെച്ച ഫ്രൂട്ട്സിൻ്റെ മിക്സ്ചറും ഇട്ട് കൊടുത്ത് ഇതിലേക്ക് നമ്മൾ കുളാൻ വേണ്ടി മാറ്റി വെച്ച കസ്റ്റർഡിൻ്റെ മിക്സ്ചറും ഒഴിച്ച് ഒരു സ്പൂൺ കൊണ്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിന് നമ്മുടെ ഫ്രൂട്ട്സ് കൊണ്ടുള്ള ഡ്രിങ്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിനെ സെർവ് ചെയ്യാം. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഈ ഫ്രൂട്ട്സിൻ്റെ ഡ്രിങ്ക് ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. പിന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫാമിലിയും ഫ്രണ്ട്സുമായി മാക്സിമം ഷെയർ ചെയ്യുക. അടുത്തൊരു വീഡിയോയുമായി ഞാൻ വരുന്നവരേക്കും ഗുഡ് ബൈ.